ലത്തൂർ എന്ന നഗരം മഹാരാഷ്ട്രയിലെ വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. കാരണം ആ ഒരു നഗരത്തെ ചുറ്റി കൃഷിസ്ഥലങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അവിടെയുള്ള 75% കൂടുതൽ ആളുകളും ആ ഗ്രാമത്തിലുള്ളവരും കൃഷിക്കാരുമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തെ ജനങ്ങൾ 12 ഏപ്രിൽ വെള്ളിയാഴ്ച റോഡിലിറങ്ങി പ്രതിഷേധം നടത്താൻ തുടങ്ങി. ഒരുപാട് പോസ്റ്റേഴ്സ് കൊണ്ടുവന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങി. ആ ജനങ്ങളോടൊപ്പം ആ ഡിസ്ട്രിക്റ്റിന്റെ MLA ധീരജ് ദേശ്മുഖ് അദ്ദേഹവും ജനങ്ങളോടൊപ്പം ചേർന്നു. ഇവരെല്ലാവരും എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷേധം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു വിദ്യാർത്ഥിക്ക് നടന്ന അനീതിക്ക് ന്യായം ചോദിച്ചാണ് പ്രതിഷേധിച്ചത്. മഹാരാഷ്ട്രയിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ചെയ്തത് നേരിട്ട് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ചെന്നു. അവരെ ആശ്വസിപ്പിച്ചിട്ട് മീഡിയയോട് പറഞ്ഞൊരു കാര്യം, ദുഃഖിക്കണ്ട, പെട്ടെന്ന് തന്നെ ഈ ഒരു കേസ് അവസാനിപ്പിച്ച് കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് വാക്ക് കൊടുത്തു. റീസെന്റായി മഹാരാഷ്ട്രയിൽ നടന്ന ഈ ഒരു സംഭവം ആ സ്റ്റേറ്റിനെ തന്നെ ഉലക്കി, ജനങ്ങളെ റോഡിലിറങ്ങി പ്രതിഷേധിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ എന്ത് സംഭവമാണ് മഹാരാഷ്ട്രയിൽ നടന്നതെന്നുള്ളത് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഭാഗ്യശ്രീ, അവൾക്ക് 22 വയസ്സ്. മഹാരാഷ്ട്രയിലെ ലത്തൂർ ഡിസ്ട്രിക്റ്റിലെ ഹരംകുള എന്നൊരു ചെറിയ ഗ്രാമത്തിലുള്ളവരാണ്. അവൾ പഠിക്കാനായി പൂനെയിലേക്ക് വരുന്നു. അവിടെ GHE റായ്സോണി എന്ന ഒരു കോളേജിൽ ചേർന്ന് പഠിക്കാനും ആരംഭിച്ചു. BE കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണ്. 4ാം വർഷം ഫൈനൽ ഇയർ കോളേജിൽ പഠിക്കുന്ന ഒരു സമയം അവൾ ഹോസ്റ്റലിൽ തങ്ങിയായിരുന്നു കോളേജിൽ പോയി വന്നത്. അങ്ങനെ ഒരു സമയം 2024 മാർച്ച് 30 ഈ ഒരു പെൺകുട്ടി വൈകുന്നേരത്തിന് ശേഷം അവളുടെ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് പുറത്ത് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിയുണ്ട്, അതിന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോകുന്നു. അങ്ങനെ പോയ ആ പെൺകുട്ടി തിരികെ ഹോസ്റ്റലിലേക്ക് വന്നില്ല. ഫോൺ ചെയ്തപ്പോൾ ഫോണും അറ്റൻഡ് ചെയ്തില്ല. റൂംമേറ്റിനോട് ചോദിച്ചപ്പോൾ 9 മണിക്ക് ഹോസ്റ്റൽ വിട്ട് അവൾ പുറത്തേക്ക് പോയി. അതിനുശേഷം അവൾ തിരികെ ഹോസ്റ്റലിലേക്ക് വന്നിട്ടില്ല എന്നും പറഞ്ഞു. ഇത് കേട്ട് ഭയന്നുപോയ ഭാഗ്യശ്രീയുടെ മാതാപിതാക്കൾ ചെയ്തത് അടുത്ത ദിവസം തന്നെ അവളുടെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് പൂനെയിലേക്ക് വരുന്നു. പൂനെയിൽ മകളെ തിരയാൻ തുടങ്ങി. അവൾ എവിടെയും കണ്ടെത്താനായില്ല. ഫോണും റീച്ചബിൾ അല്ല. പുതിയൊരു സ്ഥലം, പുതിയ ജനങ്ങൾ. ആ ഒരു സ്ഥലത്ത് ഭാഗ്യശ്രീയുടെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ 2 ഏപ്രിൽ ഭാഗ്യശ്രീയുടെ ഫോണിൽ നിന്നും അവളുടെ മാതാപിതാക്കൾക്ക്, കറക്റ്റായി പറഞ്ഞാൽ ഭാഗ്യശ്രീയുടെ അച്ഛൻ്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജിൽ പറഞ്ഞിരുന്നത്, അല്ലാഹ് ഹഫീസ് സുദേ ഫാമിലി. സുധി ഭാഗ്യശ്രീയുടെ കുടുംബ പേരാണ്. അവളുടെ മുഴുവൻ പേര് തന്നെ ഭാഗ്യശ്രീ സൂര്യകാന്തി സുധ എന്നായിരുന്നു. അല്ലാഹ് ഹഫീസ് സുദേ ഫാമിലി എന്നാൽ അല്ലാ ഈ സുധാ ഫാമിലിക്ക് സംരക്ഷണം നൽകും, ഇതാണ് അർത്ഥം. ദയവ് ചെയ്ത് ഭാഗ്യശ്രീയെ തിരയുന്നത് അവസാനിപ്പിക്കണം. ഞങ്ങളാണ് അവളെ തട്ടിക്കൊണ്ടു പോയത്. അവളെ ഞങ്ങൾ ഗൾഫിലേക്ക് അയച്ചു. നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരികെ വേണമെങ്കിൽ 900,000 രൂപ നിങ്ങളുടെ മകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ അയക്കുക. അതല്ലാതെ പോലീസിനെ തിരഞ്ഞു പോയാൽ നിങ്ങളുടെ സ്വന്തം ഗ്രാമത്തിൽ തന്നെ അവളുടെ ശരീരം കഷ്ണങ്ങളാക്കിയ അവസ്ഥയിൽ നിങ്ങൾക്ക് കിട്ടുമെന്നും പറഞ്ഞു. ഇങ്ങനെയായിരുന്നു ആ ഒരു മെസ്സേജ്. ഈ ഒരു മെസ്സേജ് കണ്ട ഉടനെ ഭാഗ്യശ്രീയുടെ മാതാപിതാക്കൾ ഭയക്കാൻ തുടങ്ങി. 3 ദിവസമായി മകളെ കാണാനില്ല. ആരോ ഒരാൾ അവളെ തട്ടിക്കൊണ്ടു പോയി എന്നും പറയുന്നു. മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി എന്നും പറയുന്നു. ഇതല്ലാതെ 900,000 ചോദിക്കുന്നു. അത്ര പണം ആ കുടുംബത്തിനില്ല. നേരത്തെ പറഞ്ഞതുപോലെ ആ നഗരത്തിൽ അവർക്ക് ആരെയും അറിയില്ല. ഇപ്പോൾ അവർക്ക് അവസാനമായുള്ള ഒരേ ഒരു വഴി പോലീസ് മാത്രമായിരുന്നു. മറ്റു മാർഗമില്ലാതെ ഭാഗ്യശ്രീയുടെ മാതാപിതാക്കൾ ചെയ്തത് പൂനെ പോലീസിന്റെ പക്കലേക്ക് പോകുന്നു. മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്തു. അവർക്ക് വന്ന ആ ഒരു മെസ്സേജ് കാണിച്ചു. പോലീസ് ഇപ്പോൾ ചെയ്തത് ഭാഗ്യശ്രീയുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ട്രാക്ക് ചെയ്തപ്പോൾ ആ ഒരു ഫോൺ മുംബൈയിലുള്ള ജോഗേശ്വരി എന്ന ഏരിയയിൽ ഉള്ളതായി അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ ഉടനെ മുംബൈയിലുള്ള പോലീസിനെ അലേർട്ട് ചെയ്തു. പൂനെയിൽ നിന്നും ഒരു പോലീസ് ടീമിനെ മുംബൈയിലേക്ക് അയക്കുന്നു. ആ ഏരിയ മുഴുവനും ഇഞ്ചിഞ്ചായി തിരയാൻ തുടങ്ങി. എന്നാൽ അവൾ എവിടെയുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ അവളുടെ സെൽഫോൺ സിഗ്നൽ മെസ്സേജ് വന്ന ചില മിനിറ്റിൽ തന്നെ കട്ടായി. അതുകൊണ്ട് പോലീസിനെ കൊണ്ട് അവൾ എവിടെയുണ്ട്, ആരാണ് അവളെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള യാതൊരു വിവരവും കണ്ടുപിടിക്കാനായില്ല. ഇപ്പോൾ പോലീസ് ചെയ്തത് ഭാഗ്യശ്രീയുടെ മാതാപിതാക്കൾക്ക് ചെറിയൊരു ഐഡിയ കൊടുത്തു. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഭാഗ്യശ്രീയെ തട്ടിക്കൊണ്ടുപോയവർ വളരെ ബുദ്ധിപരമായി അവളുടെ സെൽഫോണിൽ നിന്ന് തന്നെ മെസ്സേജ് അയക്കുന്നു. അവളുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ക്യാഷ് ഇടാനും ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 900,000 രൂപയും അവളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട. അതിന് പകരം ഒരു 50,000 രൂപ മാത്രം അയക്കുക. അങ്ങനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 50,000 രൂപ അയക്കുമ്പോൾ ഒന്നുകിൽ അവളുടെ അക്കൗണ്ടിൽ നിന്നും ഈ ഒരു തട്ടിക്കൊണ്ടുപോയവർ ATM വഴി പണം എടുക്കും. അതുമല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വിവരം ഉപയോഗിച്ച് അവരെ ട്രാക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അവളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടന്നാൽ പെട്ടെന്ന് തന്നെ പോലീസിന് വിവരം നൽകണമെന്നും ബാങ്കിനോട് ഇൻഫോം ചെയ്തു. ഇപ്പൊ പോലീസ് പറഞ്ഞതുപോലെ ഭാഗ്യശ്രീയുടെ മാതാപിതാക്കൾ 50,000 രൂപ അവളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കുന്നു. അതിനുശേഷം ഈ തട്ടിക്കൊണ്ടുപോയവർ
ഓൺലൈൻ വഴി അവരുടെ അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്തോ അല്ലെങ്കിൽ എ ടി എം വഴി എടുത്തോ ഒന്നും അറിയില്ല. പക്ഷെ ഇതിലേതോ ഒന്ന് സംഭവിച്ചു. ആ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് അവളെ തട്ടിക്കൊണ്ട് പോയവരെ പോലീസ് പിടിച്ചു. അവരെ പിടിച്ച ശേഷമാണ് പോലീസിന് തന്നെ ഈ ഒരു കേസിൽ വലിയൊരു ഷോക്കിംഗ് ഉണ്ടായത്. കാരണം ആ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് അവളുടെ കൂടെ പഠിക്കുന്ന തന്നെ ഒരു കുട്ടിയാണ്. അവന്റെ പേര് ശിവം ഫുൽവാലെ. അവന് 21 വയസ്സ് മാത്രമേ ഉള്ളൂ. ഭാഗ്യശ്രീ പഠിക്കുന്ന അതേ കോളേജിൽ ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി അവന് ഭാഗ്യശ്രീയെ അറിയാം. അവൻ ആ കോളേജുള്ള സ്ഥലത്തിനടുത്തായാണ് താമസിക്കുന്നത്. പറഞ്ഞു വന്നാൽ അവന്റെ മാതാപിതാക്കൾ അധ്യാപകരായിരുന്നു. അവൻ ചെയ്തത് ഭാഗ്യശ്രീ താമസിക്കുന്ന അതേ ഏരിയയിലുള്ള ഒരു ഫീനിക്സ് മോളിലേക്ക് വരാൻ പറഞ്ഞു. കുറച്ചു സമയം അവളുമായി ആ മാളിലിരുന്ന് സംസാരിച്ചതിനു ശേഷം ഞാൻ നിന്നെ കാറിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. സത്യത്തിൽ ആ കാർ അവന്റെ കാർ അല്ല, അതൊരു റെന്റൽ കാറായിരുന്നു. ആ കാറിനുള്ളിൽ നേരത്തെ അവന്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇവർ 3 പേരും ചേർന്ന് ഭാഗ്യശ്രീയെ തട്ടിക്കൊണ്ടുപോയി. സുരേഷ്, അവന് 23 വയസ്സ്. അവൻ ഡിപ്ലോമ ഐ ടി അവസാനിപ്പിച്ച് മുംബൈയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ശിവത്തിന്റെ ഫ്രണ്ടാണ്. ഈ സുരേഷിന് ഒരു ബാല്യകാല സുഹൃത്തുണ്ടായിരുന്നു. അവന്റെ പേര് സാഗർ. അവന് 23 വയസ്സാണ്. അവൻ +2 ഫെയിലാണ്. ചെറിയ ചെറിയ ഏതൊക്കെയോ ജോലികൾ ചെയ്ത് ജീവിക്കുന്നു. ഈ 3 പേർ ചേർന്നാണ് ഭാഗ്യശ്രീയെ തട്ടിക്കൊണ്ടുപോയത്. പോലീസ് എന്തിനാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ചോദിച്ചപ്പോൾ ശിവം പറഞ്ഞത്, ഇല്ല സർ, ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് കടമുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പണം ആവശ്യമായി വന്നു. ഭാഗ്യശ്രീയെ തട്ടിക്കൊണ്ടുപോയി കുറച്ച് പണം ചോദിക്കാം എന്ന പദ്ധതിയിലായിരുന്നു അവളെ തട്ടിക്കൊണ്ടുപോയതെന്ന് പറഞ്ഞു. ശരി, ഇപ്പോ ആ പെൺകുട്ടി എവിടെയെന്ന് ചോദിച്ചതിന് അവർ പറഞ്ഞത്, അവളെ കാറിൽ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഭാഗ്യശ്രീ നിലവിളിച്ച് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അതുകൊണ്ട് ടേപ്പ് ഉപയോഗിച്ച് അവളുടെ വായും മൂക്കും ഞങ്ങൾ നന്നായി കെട്ടി. അപ്പോഴും ഭാഗ്യശ്രീയുടെ ശബ്ദം പുറത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. ഉടനെ വായ്ക്കുള്ളിലേക്ക് എന്തോ ഒരു തുണി വെച്ചടച്ചു. ആ ഒരു പ്രോസസ്സിൽ ഭാഗ്യശ്രീ മരിച്ചതായും പറഞ്ഞു. അതിനുശേഷം അവൾ അണിഞ്ഞിരുന്ന സ്വർണമെല്ലാം മൂരിയെടുത്തിട്ട് ആ ഒരു റെന്റൽ കാറിനെ പൂനെ ടു അഹമ്മദ് നഗർ പോകുന്ന ആ ഒരു ഹൈവേയിൽ ഉപേക്ഷിച്ചു. ആ ഹൈവേക്ക് അടുത്തുള്ള ഒരു കമർഗർ എന്ന സ്ഥലമുണ്ട്. അവിടേക്ക് അവളുടെ ശരീരം കൊണ്ടുപോയി. എന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു. ഇപ്പോൾ ഈ കേസിലെ വലിയൊരു സംശയം എന്തെന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ശിവം അവന്റെ സാമ്പത്തിക പ്രശ്നം കാരണമാണോ അവളെ കൊന്നതെന്ന്. കാരണം ശിവം ഈ ഒരു സംഭവം പദ്ധതിയിട്ടാണ് ചെയ്തത്. അവൾ യാദൃശികമായി മരിച്ചതല്ല. അവരുടെ പക്കൽ അവളെ കത്തിച്ച് നശിപ്പിക്കേണ്ട പെട്രോൾ നേരത്തെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഭാഗ്യശ്രീ എവിടെയാണെന്നറിയോ താമസിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും അവളുടെ കോളേജിലേക്ക് പോകാൻ 9 കിലോമീറ്റർ ഉണ്ട്. 6 മാസത്തിന് മുൻപാണ് ഭാഗ്യശ്രീ ആ ഒരു സ്ഥലത്തേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങിയത്. അതിന് മുൻപ് വരെയും കോളേജിനടുത്താണ് സ്റ്റേ ചെയ്തത്. എന്തിനു വേണ്ടി ഭാഗ്യശ്രീ കോളേജിനടുത്തുള്ള ഹോസ്റ്റൽ ഉപേക്ഷിച്ചിട്ട് 9 കിലോമീറ്റർ മാറിയുള്ള ഹോസ്റ്റലിലേക്ക് പോകണം? ഇത് സത്യത്തിൽ സാമ്പത്തിക പ്രശ്നമാണോ, അല്ലെങ്കിൽ ശിവം ഭാഗ്യശ്രീയെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നോ, അതുമൂലമുണ്ടായ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് പോലീസിന് ഇപ്പോഴും അറിയില്ല. പോലീസ് ഇപ്പോൾ ചെയ്തത് അവളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. അവളുടെ ശരീരത്തിൽ ശാരീരിക പീഡനം നടന്നതിന്റെ തെളിവുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, അവളുടെ ശരീരം മുഴുവനായും കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ അഴുകിപ്പോയിട്ടുണ്ടായിരുന്നു. അതിനാൽ ഇക്കാര്യം കണ്ടുപിടിക്കുക ഫോറൻസിക് ടീമിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കൂടാതെ അവളുടെ DNA അനലൈസ് ചെയ്യാനായി ശരീരത്തിലെ ചില സാമ്പിൾസും എടുത്തു. ഈ ഒരു കേസിന് വേണ്ടിയായിരുന്നു ലത്തൂർ ഡിസ്ട്രിക്റ്റിലെ ജനങ്ങൾ റോഡിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ സ്പീഡി ട്രയൽ ഉപയോഗിച്ച് കുറ്റവാളികൾക്ക് ശിക്ഷ നടപ്പിലാക്കണമെന്ന് പറയാൻ തുടങ്ങി. ഈ ഒരു കേസിലെ വലിയൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, കുറ്റവാളികളെല്ലാം ചെറിയ കുട്ടികളാണ്. 21, 23 വയസ്സുള്ള കുട്ടികൾ. ഇവർക്ക് ഇനി എത്രത്തോളം ജീവിക്കാനുണ്ട്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്ത് ജീവിതം നശിപ്പിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഈ ഒരു കുറ്റം ചെയ്തവന് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണാം. പക്ഷേ അവനെ സഹായിച്ച 2 പേർ, അവർക്ക് എന്താണ് ഉദ്ദേശം? ഇപ്പോൾ ആവശ്യമില്ലാതെ ഒരു പെൺകുട്ടിയും മരിച്ചു, അവരുടെ ജീവിതം നശിച്ചു, അവരുടെ കുടുംബത്തിന്റെ അഭിമാനവും നഷ്ടമായി. ഇതെല്ലാം അറിഞ്ഞു ചെയ്യുന്നതാണോ അറിയാതെ ചെയ്യുന്നതാണോ എന്ന് പോലും അറിയില്ല. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് സിനിമയിൽ വരുന്ന സ്റ്റൈലായി കാണിക്കുന്ന വില്ലൻസിനെയൊക്കെ കണ്ടിട്ട് വളരെ ഈസിയായി നിയമത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഇവർ കരുതുന്നു എന്തോ. ദയവചെയ്ത് ആരെങ്കിലും തെറ്റ് ചെയ്യാൻ കൂട്ടിനെ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ, അങ്ങനെ അവൻ വിളിച്ച കാര്യം അവന്റെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ആരെങ്കിലോടും ഒക്കെ പറയുക. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളോട് ഇക്കാര്യം ചോദിച്ച ആ ഫ്രണ്ടിനും നല്ലതായിരിക്കും. അവന്റെ അച്ഛനും അമ്മയോടും ഇക്കാര്യത്തെക്കുറിച്ച് പറയുക. വീട്ടിൽ നിന്നും അവന് അടിയോ വഴക്കോ കിട്ടിയാലും പ്രശ്നമില്ല. കോളേജ് സ്റ്റഡീസ് അവസാനിച്ചാലും കുഴപ്പമില്ല. ജീവിതകാലം മുഴുവനും ജയിലിൽ കഴിയുന്നതിനേക്കാൾ എന്തെങ്കിലും കൂലിപ്പണി ചെയ്തായാലും അവൻ ജീവിക്കും. സുഹൃത്താണെന്ന് കരുതി ഏത് അതിർത്തി വരെയും പോകാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ജീവിതം മുഴുവനായി നശിക്കും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.